വലിയ മരമൊക്കെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ 3-4 വർഷം അത് വളരെ സ്ലോയിലായിരിക്കും അതിന്റെ തളപ്പുണ്ടാകുന്നത്. 4 വർഷത്തേക്ക് പിന്നെ അത് വെട്ടണ കാര്യമില്ല. അതേസമയം ആലാമരമൊക്കെ ആണെങ്കിൽ 2-ാമത്തെ വർഷം 1 വർഷം വിട്ട് പിന്നത്തെ വർഷം അതിന്റെ തളപ്പ് അടിച്ചു കളഞ്ഞില്ല, പിന്നെയും ഭയങ്കര കാട് പോലെ കയറും. ഈ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഞാൻ വർഷം 1 വർഷം നല്ലപോലെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നത്തെ വർഷം നമുക്ക് ഒന്നും ഒരു മടി വിചാരിക്കണ്ട, നമ്മൾ ഒരു 3-4 റൗണ്ട് വളം മേടിച്ചിടുന്ന അത്രയും ലാഭമാണ് നമുക്ക് ഈ ചവറ് വെട്ടി ഇറക്കുമ്പോൾ കിട്ടുന്നത്. ആ സാധനം അടുത്തങ്ങോട്ട് മണ്ണിലോട്ട് ഇറങ്ങി അതിനകത്തോട്ട് വേര് കയറി കഴിയുമ്പോൾ ആ ചെടിക്ക് ഉണ്ടാകുന്ന ഒരു ഉണർവ്, അത് നമ്മൾ എന്നാ രാസവളം ഇട്ടാലും എന്നാ ഫോളിയർ എന്നാ ഹോർമോൺ അടിച്ചാലും കിട്ടത്തില്ലാത്ത സാധനം ഈ ചവറിനകത്തുണ്ട്. ആ എപ്പോഴും വെട്ടി അങ്ങോട്ട് നേരത്തെ അതിനകത്തോട്ട് മിത്ര ബാക്ടീരിയയും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചെടിക്ക് വന്ന് ചിമ്പ് വലിയ വാഴയുടെ വിത്ത് ഉണ്ടായി വരുന്ന പോലത്തെ ചിമ്പുകൾ പൊട്ടി വന്നു. അപ്പം നമുക്ക് ആ മണ്ണിലെല്ലാ സംവിധാനവും ഉണ്ട്, നമ്മളത് കൃത്യമായിട്ട് ഉള്ള ഒരു നിരീക്ഷണത്തിലൂടെ അത് അങ്ങ് യൂസ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. പ്രിയപ്പെട്ട ഗുരുജി, സിഡി വ്ലോഗിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള ഏറ്റവും നല്ല 80 ഏക്കർ ഏലത്തോട്ടത്തിന്റെ വിശേഷം ഒരു 3 വീഡിയോകളൊക്കെയാണ് നമ്മള് പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചിരുന്നു. ഒരുപാട് കമന്റ്സുകളാണ്, ഒരുപാട് അഭിപ്രായങ്ങളാണ്, വാട്സാപ്പ് സന്ദേശങ്ങളാണ്. ഗുരുജിയുടെ ഒരു അഭിപ്രായങ്ങൾ, കാര്യങ്ങൾ, ഏലത്തിന്റെ അറിവുകൾ, കാഴ്ചകളൊക്കെ വീണ്ടും വീണ്ടും കാണിക്കണമെന്നാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്ര ദൂരെ വന്നിട്ട് വീണ്ടും നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. കാലം തെറ്റിയുള്ള മഴ, അത് അങ്ങനെ പറയുന്നു, തുലാമഴ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അടുത്ത വർഷത്തേക്കുള്ള ഏലത്തിനുള്ള ഒരു പരിരക്ഷ അല്ലെങ്കിൽ മുൻ ഒരുക്കം എന്തൊക്കെ വേണമെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വലിയ സംശയമാണ്. അത് ചെറുകിട നാമമാത്ര കർഷകരുണ്ട്, വൻകിട കർഷകർ വരെ നമ്മളോട് അങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ അത് ഗുരുജിയുടെ ഒരു നിർദ്ദേശ അഭിപ്രായം അറിയാൻ വേണ്ടിട്ട് തന്നെയാണ്. സിഡി വ്ലോഗിന്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വിഷയം അടുത്ത സീസണിലോട്ട് നമ്മുടെ ഏലച്ചെടികളെ എങ്ങനെ നമുക്ക് മുന്നൊരുക്കമായിട്ട് ചെയ്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാം എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പം ആദ്യപടിയായിട്ട് ഷെയ്ഡ് വെട്ടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആ ഷെയ്ഡ് വെട്ടി ഇനിയും താമസിക്കാൻ പറ്റത്തില്ല. ഇനിയും താമസിച്ചു കഴിയുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ആ 6-7 മാസം കൊണ്ട് ശരമടിക്കേണ്ട ആ ചിമ്പുകൾ പിന്നെ താമസിച്ച് അടുത്ത വേനലിലോട്ട് പോകും. ഇത് ഒരു 1 മാസം 2 മാസം മുമ്പൊക്കെ ഷെയ്ഡ് വിട്ട് വരുന്നെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. ആ ഇനിയും വൈകാൻ പാടില്ല. ഇനി ഷെയ്ഡ് വെട്ടുക, പിന്നെ ഈ പഴയ തട്ടകൾ, മൂത്ത തട്ടകളെല്ലാം മുകൾഭാഗം വെച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ക്ലീൻ കവാത്തെടുത്ത് ചെടിക്ക് അകത്ത് നല്ലപോലെ വെട്ടം വെളിച്ചം അടിക്കാനായിട്ട് ഉള്ളൊരു സംവിധാനം രണ്ടാമതുണ്ടാക്കണം. അതിനുശേഷമോ നമുക്ക് 3-ാമത് നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ സപ്പോർട്ട് ചെയ്യുള്ളൂ. നല്ല വെട്ടം വെളിച്ചം അടിച്ചു കഴിയുമ്പോൾ തന്നെ ചെടിക്ക് ഓട്ടോമാറ്റിക്കലി ചിമ്പ് പൊട്ടാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകും. പിന്നെ ഇതിനെല്ലാം അടിസ്ഥാനമായിട്ട് ഉള്ള കാര്യം നമ്മുടെ നിമറ്റോഡ് കൺട്രോളായിരിക്കണം. വേരെല്ലാം പോയി നിൽക്കുന്ന ചെടിക്ക് നമ്മൾ ചിമ്പടിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണിൽ നിന്ന് ഫുഡ് കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെതായ പ്രശ്നം വന്നു കഴിയുമ്പോഴത്തേക്കും അതിന് ചിമ്പടിക്കാൻ വളരെ താമസം ഉണ്ടാകും. ആദ്യം തന്നെ ഈ ഷെയ്ഡ് വെട്ടുക, അതുപോലെ തന്നെ കവാത്തെടുക്കുക, അതിനുശേഷം നിമറ്റോഡിനുള്ള മരുന്ന് കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഒരു സംശയം. ആളുകൾ തുലാവർഷ സമയത്ത് മഴക്കാലത്ത് നിമറ്റോഡിനുള്ള പ്രതിരോധമാണ് സ്വീകരിക്കാന്നുള്ള ഒരു സംശയം വ്യാപകമായിട്ടുണ്ട്, അതിനെന്താണ് പറയുന്നത്? അതിപ്പോ ഈ ടൈമിംഗ് ആണ്. ഇതിപ്പം ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഓരോ ഫീൽഡിൽ പോയിട്ട് പിന്നെ നിമറ്റോഡ് മാത്രമല്ല നല്ല രീതിയിൽ വേരുപുഴുണ്ട്. വേരുപുഴു ആ വേരുപുഴു അത് ഈ സമയത്തൊന്നും നേരത്തെ ഇല്ലായിരുന്നു. നല്ല വെയിലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംഭവമായിരുന്നു. ഇത് ഈ കഴിഞ്ഞ 1 മാസം മഴയില്ലാതെ നിന്ന വെയിലത്ത് കംപ്ലീറ്റ് പുഴു, മുട്ട വിരിഞ്ഞ് പുഴുവായി. അത് നമ്മളിപ്പം മൈൻഡ് ചെയ്യാതെ നോക്കാതെ ഇപ്പം ചെടിക്ക് നോക്കിക്കഴിഞ്ഞാൽ പച്ചപ്പാണ്, വലിയ മഞ്ഞപ്പൊന്നും നമ്മുടെ പ്രകടമായിട്ട് കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല എങ്കിൽ ഓൾറെഡി മണ്ണിൽ പുഴുണ്ട് തന്നെ. ആ നമ്മൾ അത് മാന്തി നോക്കിയിട്ട് പുഴുള്ള ചെടികൾക്ക് നിമറ്റോഡിനുള്ളത് ചെയ്യുന്ന പോലെ തന്നെ ഈ വേരുപുഴുവിനുള്ള മരുന്നും കൂടി ഇത് രണ്ടും കൂടി ഒഴിച്ച് ആ വേര് പക്കായിട്ട് പോയില്ലെങ്കിൽ നമുക്ക് ഡിസംബർ ജനുവരി ആകുമ്പോഴത്തേക്കും ചെടി മൊത്തം അന്നേരം മഞ്ഞപ്പിലോട്ട് കയറി പഴുത്ത് അതിൻ്റെ വേരും എല്ലാം തീർന്ന് നമ്മൾ ആ അത്രയും ഡ്രൈ ആയിട്ട് നിൽക്കുമ്പോൾ മരുന്ന് ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും മണ്ണും പൊള്ളിപ്പോവും, മണ്ണിലെ ബാക്കി മിത്ര ബാക്ടീരിയകളും എല്ലാം നശിച്ചും പോകും. ഇപ്പോൾ ഈ ഈർപ്പം കൂട്ടി ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ പുതിയ വേരുകളുണ്ടായി ചെടി പെട്ടെന്ന് ഒരു ഗ്രോത്തിങ് ലെവലിലോട്ട് വരും. നമുക്ക് ഡിസംബറൊക്കെ ആയി കഴിയുമ്പോൾ നമ്മുടെ കൈ വിട്ടു പോകും. ഡിസംബറൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ മരുന്ന് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്കും ഇപ്പോഴാണ് അതിന് നല്ല ഒരു സമയം. മണ്ണിൽ ഈർപ്പം വേണം. ഈ നിമറ്റോഡിനുള്ള മരുന്ന് ഒഴിക്കുമ്പോഴാണേലും നല്ലപോലെ മണ്ണിൽ ഈർപ്പം നിലനിർത്തിയിട്ട് ഒഴിച്ചു കൊടുക്കണം. എങ്കിലും ഉച്ച കഴിഞ്ഞ് പെയ്യുന്ന ഇപ്പോൾ വലിയ തുലാമഴ പോലത്തെ വലിയ മഴകളാണ് പെയ്യുന്നത്. ആ 2-3 വലിയ മഴ കഴിഞ്ഞിട്ട് ഒരു ഈർപ്പമായിട്ട് നിൽക്കുന്ന ആ ഒരു സമയത്ത് ഒത്തിരി വലിയ അളവിലൊന്നും വേണ്ട. ഒരു ഇപ്പം താഴോട്ട് നിൽക്കുന്ന തായ് വേരുകളുടെ എല്ലാം ഒരുമാതിരി ഡാമേജായ വേരുകളാണ്.
ആ വേരുകളിൽ ഒന്നും വലിയ പ്രശ്നമില്ല. ഇപ്പൊ ഈ ഇളഞ്ചെമ്പിന്റെ പുതിയ വേരുകളെല്ലാം മുകളിൽ കൂടിയാണ്, ആ വേരിനെ ആക്രമിക്കാനായിട്ട് പുഴുക്കളെല്ലാം ഇപ്പൊ മുകളിൽ വന്ന് നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പൊ നമുക്ക് വലിയ ക്വാണ്ടിറ്റി കൂടുതൽ വേണ്ട, 10 ലിറ്റർ ഒന്നും വേണ്ട. ഒന്നാമത് കായ്ക്ക് വിലയില്ല, അപ്പം നമ്മൾ ഒരു അളവ് കുറയ്ക്കുക, ഒരു 5 ലിറ്റർ കണക്കിൽ ഒഴിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ നിമിറ്റോടിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാം. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അത് ഒത്തിരി സാധനങ്ങളുണ്ട്. ഇപ്പം നമ്മള് നേരത്തെ ഒക്കെ ത്രീനാഷ് കൊടുത്തോണ്ടിരുന്നതാണ്, ഇപ്പൊ ത്രീനാഷിന് അത്ര ഒരു ഇത് പോരാറുന്നുണ്ട്. അതാ പറഞ്ഞ, അതിപ്പം ഒത്തിരി ഫീൽഡിൽ പോയിട്ട് നമുക്ക് നേരിട്ട് അനുഭവമാണ്. അതുകൊണ്ട് ഇപ്പം ഞാനത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പം നമുക്ക് ഒന്നെങ്കിൽ നിമിറ്റ്സ് ക്ലോറി ഒരു കിലോ നിമിറ്റ്സ് മേടിച്ചിട്ട് 500 ലിറ്റർ വെള്ളത്തിൽ കലക്കുക, അതിൻ്റെ കൂടെ 1 ലിറ്റർ ക്ലോറി പെരിഫോസും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ചെടിക്ക് ഒരു 6-7 ലിറ്റർ ഒഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഈ രണ്ട് പ്രശ്നത്തിനും നമുക്കൊരു പരിഹാരമാവും. നിമറ്റോഡ് ശാലം രൂക്ഷമായിട്ടുള്ള ഭാഗത്താണെങ്കിൽ അതിന്റെ ക്വാണ്ടിറ്റിയുടെ കാര്യം ഒന്നും കൂടി ഒന്ന് പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ പാകത്തിന്, അത് 500 ലിറ്റർ വെള്ളം, 500 ലിറ്റർ വെള്ളത്തിന് 1 കിലോ നിമിറ്റ്സ്, 1 ലിറ്റർ ക്ലോറി, ആ എന്നിട്ട് ചെടിക്ക് ഒരു 7-8 ലിറ്റർ അത് ചെടിയുടെ വലിപ്പം അനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അത് ഒരു നമുക്ക് ഏറ്റവും വലിയ ചെലവില്ലാതെ ചെയ്യാൻ പറ്റിയ ഒന്നാമത്തെ ഒരു മാർഗം. പിന്നെ നിമിറ്റോട് ഭയങ്കര കൂടുതൽ രൂക്ഷമായിട്ട് ഉള്ള സ്ഥലമാണ്, മൊത്തം ചെടി നാമ്പടഞ്ഞ് നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നേരെ വേലംപ്രൈമാണ് നല്ലത്. വേലംപ്രൈം 10 ലിറ്റർ ഒഴിക്കാൻ പോയ ഒരു ചെടിക്ക് ഒരു 50 രൂപയോളം നമുക്ക് ചിലവാകും. അത് വേണ്ട, നമുക്ക് ഒരു 5 ലിറ്റർ കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ പുഴുവെല്ലാം ഇപ്പോൾ ഓൾറെഡി മണ്ണിന് മുകൾഭാഗത്ത് കൂടിയാണ്. മരുന്നടി മോട്ടറിന് തന്നെ നിർത്തി പിടിച്ച് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ പുഴുവും ചത്തുപോകും. 15 ദിവസം കൊണ്ട് ആ ചെടിക്ക് അതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും. അപ്പം അത് കൂടുതൽ പ്രശ്നമുള്ളവർക്ക് അതും ബയോ കാൽസ്യം കൂടി, ഈ വേലംപ്രൈം 200 ലിറ്ററിന് 100 മില്ലി അതിൻ്റെ കൂടെ ബയോ കാൽസ്യം കൂടി ചേർത്ത് അങ്ങ് സ്പ്രേ കൊടുത്താൽ മതി. അത് രണ്ടും കൂടി ആയി കഴിയുമ്പോഴത്തേക്കും അത് നല്ലൊരു റിസൾട്ടാണ്. അതാണ് ഏറ്റവും നമ്പർ 1. അടുത്ത മാർഗം എന്താണ്? ആദ്യത്തെ മാർഗം അങ്ങ് പറഞ്ഞു, ഇനി അടുത്ത മാർഗം എന്താണ്? അടുത്ത മാർഗം നമ്മുടെ കാറ്റാപ്പ് ഹൈഡ്രോക്ലോറൈഡ്, അതിൻ്റെ കൂടെ സൈപ്പർ മെത്രിൻ, ഈ ഒരു കോമ്പിനേഷൻ. അതും നമുക്ക് ചെറിയതായിട്ടുള്ള വേരുപുഴുവിനും നിമിറ്റോഡിനും രണ്ടിനും ഒരു കൺട്രോൾ കിട്ടും. എങ്കിലും ഒരു നീണ്ട കൺട്രോൾ കിട്ടണമെങ്കിൽ നമുക്ക് ഈ വേലംപ്രൈം ആണ് ഏറ്റവും ബെറ്റർ. പിന്നെ ഇപ്പം ഇത് നമ്മൾ എല്ലാവരും ഉറക്കെ ഈ കെമിക്കൽ തന്നെ ഒഴിച്ച് അത് മാറ്റിക്കൊണ്ട് പോകാം. അത് വലിയ ഒരു നമുക്ക് ഭാരിച്ച കോസ്റ്റ്, ചിലവ് കൂടുതലാണ്. നമ്മൾ ആ രീതിയിലോട്ട് പോകാതെ ഈ പറഞ്ഞ പോലെ ഒരു 5 ലിറ്റർ ഒരു വേലംപ്രൈം ഒഴിക്കുന്നെങ്കിൽ ഒരു 5 ലിറ്റർ ഒരു ചെടിക്ക് ഒരു 20 രൂപ 22 രൂപ മുടക്കാവും. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ട കൃത്യം 1 മാസം ഈ മണ്ണിലെ ഈർപ്പം പോകുന്നതിന് മുമ്പ് നമ്മൾ ഈ മിത്ര ബാക്ടീരിയകൾ, അത് ഈ വാം ഡ്രൈക്കോ ഒക്കെ കൊടുക്കുന്ന കൂടെ സ്യൂഡോമോണസ് അങ്ങ് ഒഴിവാക്കിയേക്കണം. സ്യൂഡോമോണസ് ഒഴിവാക്കിയിട്ട് അല്ല ഈ പൈസിലോമൈസ് നമ്മൾ അഡീഷണൽ ചേർക്കാൻ വേണ്ടി ഈ നെമറ്റോഡിനെ പ്രതിരോധിക്കാനായിട്ട്. നെമറ്റോഡിന്റെ പുഴുവിനെ അത് നശിപ്പിക്കുന്നില്ല, അതിന്റെ ആ മുട്ടകൾ അപോഷനായി പോകും. അപ്പൊ ആ അത് മുട്ട അതിന്റെ അടിയിലോട്ടൊക്കെ 2 മീറ്റർ അടി വരെ ഈ നെമറ്റോഡിന്റെ സ്പോറുകൾ നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ അടിയിലൊന്നും കയറി കയറി വരുന്നതിന് അതിൻ്റെ മുകളിൽ ഒരു പ്രതിരോധം, പുതിയ വേരുകളുടെ ചിമ്പിനും അതിൻ്റെ ആ വേരുകൾക്കും ഒരു പ്രതിരോധമായിട്ട് ആ മണ്ണിൽ നമ്മൾ ഈ വാം ഡ്രൈക്കോ എല്ലാം കൊടുക്കുന്നതിൻ്റെ കൂടെ ഈ സാധനം കൂടി കൊടുത്ത് അങ്ങ് പോയാൽ മതി. അപ്പോഴത്തേക്കും നമുക്ക് ചിലവ് ഒത്തിരി കുറവാകും. പിന്നെ 1 വർഷത്തേക്ക് നമുക്ക് ഒരു പ്രശ്നമില്ല. പിന്നെ അടുത്ത വർഷം ചെടിയുടെ കണ്ടീഷൻ നോക്കിയിട്ട് നമുക്ക് അത് ചെയ്യാതെ നമ്മൾ എന്നാ വളം വാരിയിട്ടാലും എന്നാ CN കലക്കി ഒഴിച്ചാലും എന്നാ DAP കലക്കി ഒഴിച്ചാലും ചിമ്പുണ്ടാകത്തില്ല, കാ ഉണ്ടാകുന്നതെല്ലാം ഡ്രോപ്പ് ആയിക്കൊണ്ടിരിക്കും. അതിന്റെ വേരില്ല, അതിന്റെ വേരുണ്ടാകാൻ സമ്മതിക്കുന്നില്ല. ആ അടിസ്ഥാനമായിട്ടുള്ള ആ പ്രശ്നം നമ്മൾ പരിഹരിച്ച് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമുക്ക് ഏലക്കൃഷി സക്സസ് ആയിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇത് മണ്ണിലെ ഇത്രയും പ്രശ്നങ്ങൾ പോയി കഴിയുമ്പോൾ തന്നെ ചെടികൾ നല്ല പച്ച കളറാകും, ഫിസേറിയോ ഇല്ല, വേരിന് കംപ്ലൈന്റ് ഉണ്ടായി. ആ പിന്നെ നമ്മൾ ഈ ഫംഗിസൈഡുകൾ സ്പ്രേ കൊടുത്താൽ മതി. പിന്നെ ഞാൻ സ്യൂഡോമോണസ് മുമ്പേ പറഞ്ഞില്ലേ, അതിൻ്റെ കൂടെ ചേർക്കേണ്ട മാറ്റി വെച്ചാൽ മതി. അത് മാറ്റി വെച്ചിട്ട് അത് നമ്മൾ 2-3 പ്രാവശ്യം വേനൽക്കാലങ്ങളിൽ കൂടുതൽ ഫംഗിസൈഡ് സ്പ്രേ ചെയ്യാതെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ്, ചിലവും കുറവാണ്. സ്യൂഡോമോണസ് സ്പ്രേ കൊടുത്തോണം. സ്യൂഡോമോണസ്, മെതലോ ബാക്ടീരിയ, അതിൻ്റെ കൂടെ ശാലം ഈ മഗ്നീഷ്യം നൈട്രേറ്റ് പോലത്തെ സാധനങ്ങളും ഒക്കെ കൂടി കൂട്ടി അങ്ങ് സ്പ്രേ ആയിട്ട് കൊടുത്താൽ ചെടി നല്ല പച്ചയായിട്ട് നിന്നു. ഒരു സംശയം കൂടെ, സ്യൂഡോമോണസ് മെതലോ ബാക്ടീരിയ ഇത്തരത്തിലുള്ള ജൈവ മാർഗങ്ങൾ ഉപയോഗിക്കുമ്പോൾ അത് കീടനാശിനിയുടെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും? കീടനാശിനിയുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഫംഗിസൈഡുകളുടെ കൂടെ പറ്റത്തില്ല, പെസ്റ്റിസൈഡിന്റെ കൂടെ നമുക്ക് കൊടുക്കാം. ഈ തണ്ടുതരപ്പം മരുന്നൊക്കെ അടിക്കുന്നതിന്റെ കൂടെയും ഒക്കെ നമുക്ക് ഈ സ്യൂഡോമോണസ് ഒക്കെ കൊടുക്കാം, ഒരു കുഴപ്പം ഉള്ളതല്ല. എക്കാൽസ് പോലത്തെ മരുന്നിന്റെ കൂടെയൊക്കെ അങ്ങനെ അത്രയും കൂടി ഇത് എടുക്കണ്ട. ഇത് നമ്മൾ കൂടുതൽ ഇലക്കൊക്കെ കയറ്റി അടിക്കണം. നമ്മൾ ഈ തണ്ടുതരപ്പം മരുന്നെല്ലാം ഒരു അരച്ചെടിക്ക് താഴോട്ടാ ഞാൻ മരുന്നൊക്കെ അടിക്കുന്നത്. ഞാൻ മുകളിലോട്ട് ഇലക്കി കയറ്റി മരുന്ന് അടിക്കാറില്ല. മരുന്ന് ഇലക്കി കയറ്റി അടിച്ചു കഴിഞ്ഞാൽ വേനൽക്കാലത്ത് ഇലക്ക് കൂടുതൽ പൊള്ളിച്ചുണ്ടാവും. അപ്പോൾ ഇല അടിയില പെട്ടെന്ന് പെട്ടെന്ന് പഴുക്കുന്നതല്ല ഈ മരുന്ന് മുകളിൽ കയറ്റി അടിക്കുന്നതാണ്.
നമ്മൾ കൂമ്പലയ്ക്ക് മരുന്ന് അടിക്കേണ്ട കാര്യമില്ല. എല്ലാ മരുന്നും നല്ല അന്തർവ്യാപന ശേഷിയുള്ള നമ്മളിപ്പോ അടിക്കുന്ന എല്ലാം കോമ്പിനേഷൻ മരുന്നുകളാണ്. അത് ചെടി വലിച്ചെടുത്തിട്ട് അതിന്റെ എല്ലാ അറ്റം വരെ അതിന്റെ പോയിസം പൊക്കോളൂ. അല്ലാതെ നമ്മൾ മണ്ട കൊണ്ട് അടിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഞാൻ പകുതിക്ക് താഴോട്ടാണ് ഈ തണ്ടുതറപ്പൻ പെസ്റ്റിസൈഡ് മരുന്നുകളുടെ നമ്മുടെ ഒരു ഉപയോഗം. അപ്പം നമുക്ക് പിന്നെ ചിലവ് കൂടും. ഈ സ്യൂഡോമോണസും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തെ സ്യൂഡോമോണസ് ഇലക്ക് കയറ്റി അടിക്കുകയും കൂടി ചെയ്യുമ്പോഴത്തേക്ക് ഈ മരുന്നും കൂടി കയറി പോകുമ്പോൾ നമുക്ക് അത്ര ഇത് പോരാ. അതുകൊണ്ട് സ്യൂഡോമോണസ്, ഈ മെതലോബാക്ടീരിയ, അതുപോലെ തന്നെ മഗ്നീഷ്യൻ നൈട്രേറ്റ്, ഈ കോമ്പിനേഷൻ വർഷത്തിൽ ഒരു 4-5 പ്രാവശ്യം ആ വേനൽക്കാലങ്ങളിൽ കൊടുത്തു നോക്കും. ചെടി നല്ല ആരോഗ്യത്തോടെ നല്ല പച്ചപ്പായിട്ട് നിൽക്കും. അത് ആ മഗ്നീഷ്യം ചെന്ന് കഴിയുമ്പോൾ തന്നെ ചെടിക്ക് ഒരു പച്ചപ്പ്. ആ മഗ്നീഷ്യം നൈട്രേറ്റ് നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതിൻ്റെ കാര്യം ചെടി പെട്ടെന്ന് ആകിരണം ചെയ്യും. ചെടി വലിച്ചെടുക്കുമ്പോഴത്തേ അതിനകത്തോട്ട് ഈ സ്യൂഡോ എല്ലാം കൂടി ആ കൂടെ തന്നെ ഒരു പ്രവർത്തനം കൂടുതൽ നമുക്ക് കിട്ടുന്നുണ്ട്. ആ പിന്നെ നമ്മൾ അതുമായിട്ട് തന്നെ ഇരുന്ന പരത്തിന് നമ്മുടെ അടുത്ത തോട്ടക്കാരനും കൂടി നമുക്ക് സപ്പോർട്ടിംഗ് ആയിരിക്കണം. നമ്മൾ ചെയ്യുന്ന രീതി ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അപ്പുറത്തുള്ള ഈ ഫിസറി എല്ലാം കൂടി ഒരൊറ്റക്കാരന് നമ്മുടെ കാട്ടിലോട്ട് വരും. അതുകൊണ്ട് ഒരു 3 മാസത്തെ ഇടവേളകളിൽ ഒരു ഫംഗിസൈഡ് അടിക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ ചെടിക്ക് കൂടുതൽ പോള പൊളിച്ചിൽ ഈ യെല്ലോ ഈ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡൊക്കെ കയറി കൂടുതലായിട്ട് വരുന്നുണ്ട് നമ്മുടെ കൈ നിൽക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഒരു ഫംഗിസൈഡ് പോയേ പറ്റത്തുള്ളൂ. പിന്നെ ഈ മിത്ര ബാക്ടീരിയ എല്ലാം നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു 30 ദിവസം മുമ്പ് നമ്മൾ ഈ ഫംഗിസൈഡുകളുടെ ഉപയോഗം കുറച്ചേക്കണം. കുമ്മായം തൊട്ട് അടിക്കുന്ന ഫംഗിസൈഡ് വരെ അതിനകത്ത് വിടും. അത് കഴിഞ്ഞിട്ട് 30 ദിവസം കഴിഞ്ഞ് നമ്മൾ ഈ മിത്ര ബാക്ടീരിയ കൊടുത്തു കഴിഞ്ഞ് പിന്നത്തെ 30 ദിവസവും നമ്മൾ കൊടുത്തേക്കരുത്. അപ്പോൾ ഒരു 60 ദിവസത്തെ ചെടിയുടെ ഒരു ഹെൽത്ത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ മിത്ര ബാക്ടീരിയ കൊടുക്കാനായിട്ട്. നമ്മൾ ആദ്യം ഒരു ഫംഗിസൈഡ് അടിച്ച് ഫിസറി ഒന്ന് കൺട്രോൾ ആക്കിയതിനു ശേഷം മാത്രമേ നമ്മൾ മിത്ര ബാക്ടീരിയ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ ഈ മിത്ര ബാക്ടീരിയ കൊടുത്ത് 1 മാസം കഴിയുമ്പോഴത്തേക്കും ചെടി ഫിസറിയും കയറി തകർത്തിട്ട് നമ്മൾ ഇത് ചത്തുപോകില്ലെന്ന് ഓർത്തുകൊണ്ട് ഫിസറിത്തിന് ഉള്ള ഫംഗിസൈഡ് അടിക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൂടുതൽ പ്രശ്നമാകും. പിന്നെ നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചത്തും പോകും, നമ്മുടെ പൈസ നഷ്ടം വരും. അതുകൊണ്ട് ഫിസറി ഒന്ന് കൺട്രോൾ ആക്കുക. ഇത് 1x1 ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകണം. അല്ല, സിമ്പിൾ ആയിട്ടുള്ള ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും ഒരു തല പോകുന്ന കേസുമല്ല. ചെടി വളർത്തിക്കൊണ്ട് വരാനായിട്ട് ചെടി അതിൻ്റെ ആ നല്ലൊരു ഫോമിങ് കണ്ടീഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ മണ്ണിൽ ഇഷ്ടം പോലെ വളം കിടക്കുക. ഇപ്പൊ പുതിയ ടെക്നോളജി എന്നൊക്കെ പറഞ്ഞാൽ വളം വേണ്ട, വളം ഇല്ലാത്ത കൃഷി രീതികളാണ്. എല്ലാം ഇത്ര ബാക്ടീരിയകളാണ്. അതിനകത്ത് ഏറ്റവും അഭിവാജ്യമായിട്ടുള്ള സാധനം NPK ബാക്ടീരിയയാണ്. ആ സാധനം വർഷത്തിൽ 2-3 പ്രാവശ്യം മണ്ണിൽ കൊടുത്തു, മണ്ണിൽ കിടക്കുന്ന കംപ്ലീറ്റ് സാധനം ചെടിക്ക് വേണ്ട അളവിൽ എടുത്തു കൊടുക്കും. നമ്മൾ ഈ കൊടുക്കുന്ന വളമൊന്നും ചെടിക്ക് അത്രയൊന്നും കിട്ടുന്നില്ല. അത്രയും ചെടിക്ക് വേണ്ട, അത് ബാക്കി അസിഡിറ്റി ആയിട്ട് മണ്ണിൽ കിടക്കുവാണ്. ചെടിക്ക് എടുക്കാൻ തിന്നാൻ പറ്റാത്ത രീതി കിടക്കുന്ന വളങ്ങളെ ഈ ബാക്ടീരിയകൾ വിഘടിപ്പിച്ചെടുത്ത് ചെടിയെ തിന്നാൻ പാകത്തിനാക്കി കൊടുക്കുന്നു. ചെടിക്ക് വേണ്ട അളവിൽ ഉള്ള ഫുഡ് സപ്ലൈ കൃത്യമായിട്ട് കൊടുക്കുന്നു. ആ ഫുഡ് കൃത്യമായിട്ട് കിട്ടുക, അതിന്റെ വേര് പഠനം ഓക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് അതിന്റെ പ്രതികരണം ഉണ്ടാവും. ഒരു ചിമ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ നിന്ന് ഒരു സൈഡിൽ നിന്ന് തന്നെ 2 ചിമ്പ്, ഈ സൈഡിൽ നിന്ന് 2 ചിമ്പ്, ഒരു 4 ശരം ഏറ്റവും ആരോഗ്യമുള്ള ഒരു തട്ടയ്ക്ക് ഈ ഇതുണ്ട്. ഇതൊക്കെ ഈ ഇലയുടെ ചെടിയുടെ കൂമ്പുകൾ ഉണ്ട്, നല്ല പച്ചയായിട്ട് വിരിഞ്ഞ് ഗ്രീൻസ്. ആ അത് അതാണ് അതിൻ്റെ അകത്തെ അതിൻ്റെ ഇലയുടെ വിരിവ്. ഇപ്പൊ എല്ലായിടത്തും ഒരു പ്രശ്നം, എല്ലാവരും ചോദിക്കുവാണ് നമ്മുടെ ഗ്രൂപ്പ് വഴി, ഈ ഇലയ്ക്ക് ഈ യെല്ലോ ലൈൻ കയറി വരുന്നുണ്ട്, അത് എന്താണ് പ്രശ്നം? ഒന്നാമത്തെ കാര്യം അത് നിമറ്റോഡാണ്. നിമറ്റോഡ് വന്നിട്ട് ആ മണ്ണിൽ നിന്നുള്ള മണ്ണിൽ മൈക്രോ ന്യൂട്രൻസ് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, അത് ചെടിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ കുമ്മായത്തിന്റെ അമിതമായിട്ടുള്ള പ്രയോഗമാണ്. കാൽസ്യം കണ്ടന്റ് ഏതൊക്കെ കാലഘട്ടത്തിലാണ് ഒരു വർഷം ഏതൊക്കെ കാലഘട്ടത്തിലാണ് കൊടുക്കേണ്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് സംശയം ഉണ്ടാകും, അതിനെന്താണ് അതിന്റെ ഉത്തരം? അത് ഇപ്പൊ ഈ ടൈം ഇതാണ് നല്ല പീക്ക് ടൈം, അതായത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ കൊടുക്കാം. നവംബർ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെ പോളിസൾഫേറ്റിലോട്ട് പോയാൽ മതി. ഇപ്പോൾ ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഈ സീസൺ ഈ വലിയ മഴ ഒന്ന് മാറി കഴിഞ്ഞ് ശകലം ഒരു തെളിച്ചമായിട്ട് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് സീസൺ കൊടുക്കാം. സീസണ് ഒരു മൾട്ടിക്ക് ഹുമിക്ക് ആയിട്ടുള്ള ഒരു സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ്, അതിന് 2 ഗുണമാണ്. നല്ലപോലെ കായും പിടിച്ചോളും, അത്യാവശ്യം വേര് പടലത്തിനും നല്ലതാണ്. ഈ ഹുമിക്കൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വേരുണ്ടാകാനായിട്ടുള്ള ഒരു ഇത്, ചെടിക്ക് ആ കാൽസ്യം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ആ അരിമ്പെല്ലാം ഒന്ന് തെളിഞ്ഞ് വരാനായിട്ടുള്ളത്. ചീപ്പ് റേറ്റാണ്, ചീപ്പ് റേറ്റ് ഏറ്റവും ചിലവ് പറഞ്ഞ രീതി 1.5 കിലോ സീയനും 1.5 കിലോ മൾട്ടിക്കയും 200 ഗ്രാം ഹുമിക്കും. ഈ ഇത് പറഞ്ഞ സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ് എന്ന് പറയുമ്പോഴത്തേക്ക് 200 ലിറ്റർ, എല്ലാം 200-ന്റെ കണക്കാണ് നമ്മുടെ. അപ്പൊ അതിനകത്ത് ചെടിക്ക് ഒരു 5 ലിറ്റർ 6 ലിറ്റർ ഒന്ന് കൊടുത്തു കഴിയുമ്പോൾ അതിൻ്റെ ചിമ്പ്, പുതിയ ചിമ്പ് പൊട്ടി വരാനൊക്കെ ആയിട്ടുള്ള ആ ഒരു ടെൻഡൻസി കൂടും. നല്ല ചെടിക്ക് അത്യാവശ്യത്തിനുള്ള കാൽസ്യവും
കാൽസ്യം ആയി കഴിയുമ്പോൾ തന്നെ ചെടിക്ക് തട്ടയ്ക്കെല്ലാം ഒരു ബലമാകും. അപ്പം ആ ഒന്ന് ചത്ത ഒന്നിന് വളമാകും. പിന്നെ ഈ ഷെയ്ഡ് വെട്ടുന്ന കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങോട്ട് ചോദിക്കാനുള്ള ചോദ്യം, അങ്ങയുടെ തോട്ടത്തില് വൻ മരങ്ങളിൽ പോലും ഷെയ്ഡ് കാണുന്നില്ല. അത് ഈ കുമിളി സൈഡിലൊക്കെ വലിയ പ്രത്യേകതയാണ്. ഹൈറേഞ്ചിൽ പല സ്ഥലത്ത് ശാന്തൻപാറ പോലെ രാജക്കാട് പോലുള്ള പ്രദേശങ്ങളിലെല്ലാം തണൽ അങ്ങനെ വലിയ പ്രാധാന്യം കൊടുക്കാറില്ല, അടഞ്ഞു മൂടി കിടക്കുന്ന തണലാണ് പറയുന്നത്. ഈ പ്രദേശത്ത് ഇങ്ങനെ വലിയ തണൽ കാണുന്നില്ല, അതിന്റെ ഒരു പ്രാധാന്യം എന്താണെന്നും കൂടി പ്രഷർ. അത് നമ്മുടെ ഈ തോട്ടത്തില് ഞാൻ ഈ മേഖലയിൽ ആദ്യം വലിയ മരം വെട്ടാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം നമ്മുടെ ആ ചെടിയുടെ ഗ്രോത്തിങ് ലെവലിൽ വ്യത്യാസം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്തുള്ള തോട്ടക്കാരെല്ലാം തന്നെ അത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ ഇത് ഒരു നിശ്ചിത അളവ് ഒരു 10-25 അടി മുകളിലോട്ടുള്ളതൊന്നും ആരും വെട്ടത്തില്ലായിരുന്നു. ഈ വലിയ മരം വെട്ടി കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെടികളിലെ വേറെ ലെവലായി പോയി. അതിൻ്റെ മണ്ണിലൊക്കെ ഇഷ്ടം പോലെ ഫുഡ് കിടക്കും, അതിൻ്റെ ആ വേറെ ഉണ്ടാകുന്നില്ല. ആ വെള്ളം തുള്ളി തല്ലി ആ ഫംഗസ് ബാധയായിട്ട് ആ ചെടിയുടെ ചുവട്ടിൽ ആ മരം നിൽക്കുന്നതിൻ്റെ അത്രയും ഭാഗത്ത് കാപിടിക്കത്തില്ല. മൊത്തം വെട്ടി അങ്ങോട്ട് നേരത്തെ അതിനകത്തോട്ട് മിത്ര ബാക്ടീരിയയും കൂടി കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ ചെടിക്ക് വന്ന് ചിമ്പ് വലിയ വാഴയുടെ വിത്ത് ഉണ്ടായി വരുന്ന പോലത്തെ ചിമ്പുകൾ പൊട്ടി വന്നു. അപ്പം നമുക്ക് ആ മണ്ണിലെല്ലാം സംവിധാനം ഉണ്ട്, നമ്മളത് കൃത്യമായിട്ട് ഉള്ള ഒരു നിരീക്ഷണത്തിലൂടെ അത് അങ്ങ് യൂസ് ചെയ്യുക എന്നുള്ളേ ഉള്ളൂ. നമ്മളെല്ലാം ഓവർ കെമിക്കലായിട്ട് ഉള്ള സാധനങ്ങൾ, അതുപോലെ ഈ ഫംഗിസൈഡുകളോ സാധനങ്ങളോ ഒന്നും നമ്മുടെ പിടിവിട്ട് നിൽക്കുന്ന ചെടികൾ അതുപോലെ തട്ടമറിച്ചിലും പ്രശ്നമൊക്കെ ഉള്ളതിന് മാത്രം ഒന്ന് കലക്കി ഒഴിക്കുക, അല്ലാതെ നമ്മൾ ഈ ഫംഗിസൈഡുകളൊന്നും മണ്ണിൽ കലക്കി ഒഴിച്ച് ആ മണ്ണിൻ്റെ ആ ജീവൻ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ രാസവളം, ഞാൻ നേരത്തെ ഒരു 4 വർഷം മുമ്പ് വരെ ഞാൻ മാസത്തിൽ കൃത്യം 30-40 ദിവസത്തെ ഇടവേളകളിൽ മഴക്കാലത്തും വേനൽക്കാലത്തും വളം കൊടുത്തോണ്ടിരുന്ന ആ കാലം പോയി. അത് പിന്നെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും 2 വർഷം മുമ്പ് നമുക്കത് ഭയങ്കര ഫെയിലായി പോയി. എന്ന് വെച്ചാൽ വന്ന വേരുകൾ കംപ്ലീറ്റ് നമുക്ക് ഡാമേജ് ആയിപ്പോയി. ആ അത് അത്രയും വളം പിന്നെ ആ മണ്ണിൽ കിടന്ന് അത് അസിഡിറ്റി പ്രശ്നമാകും. പിന്നെ അതിന്റെ അത് മാറ്റി ഈ ഓർഗാനിക് കാർബണും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ചെടി തട്ടമറിച്ചിലും എല്ലാം അഴുകൽ അവിടം തൊട്ടേ തുടങ്ങാൻ തുടങ്ങും. അതുകൊണ്ട് ആ രാസവള പ്രയോഗം ഞാൻ കുറച്ചെല്ലാം ഫോളിയറിലോട്ട് മാറ്റി ചെടിക്ക് വേണ്ട ഫുഡ് NPK ആയിട്ടും മൈക്രോന്യൂട്രിയൻസ് ആയിട്ടും എല്ലാം സ്പ്രേ ആയിട്ട് കൊടുക്കുകയും മണ്ണിൽ ഈ ബയോ വളങ്ങൾ കൂടുതൽ ഓർഗാനിക് ആയിട്ടുള്ള വളങ്ങൾ അത് ഒത്തിരി കളിപ്പീരും ഉണ്ട് ഇതിനകത്ത് ഒത്തിരി പിന്നെ പന്ന സാധനങ്ങളുണ്ട് നമ്മൾ അത് മേടിച്ചിട്ട് കഴിഞ്ഞാൽ സ്വീകരിക്കണമെന്ന് പേരിന്റെ പരിപാടി തീർന്നു വാങ്ങത്തെ ഒത്തിരി സാധനങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ ഓർമ്മത്തിനെടുത്ത് പേരെടുത്ത് വിമർശിക്കാനോ ഓർമ്മത്തിന് പേരെടുത്ത് നല്ലതെന്ന് പറയാനോ നമ്മള് ശരി. ഞാനിപ്പോ കൊടുത്ത ഒരു നോവ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ OMK എന്ന് പറയുന്ന ഒരു ഇതാണ്. അത് NPK പ്ലസ് മൈക്രോ ന്യൂട്രൻസ് പ്ലസ് മൈക്രോ റൈസ ബാക്ടീരിയ എല്ലാം കൂടി ചേർന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത് ചെടിക്കൊരു ഇത്ര വലിയ ചെടിക്കൊക്കെ ഒരു 400-500 ഗ്രാം കണക്കിന് ഒരു ചെടിക്ക് വരും. അത് കൊടുത്താൽ മതിയോ? അത് ഒരു വർഷത്തേക്കുള്ള ഫുഡുണ്ട് അതിനകത്ത്. അതെ, എനിക്ക് മറ്റൊരു സംശയം കൂടി, ഇത് നമ്മുടെ ലോങ് കാണുന്ന പ്രേക്ഷകർക്ക് ഒരു സംശയമുണ്ട്, ഇത് എവിടെ കിട്ടും എന്നൊക്കെ ഒരു സംശയമുണ്ട്. അങ്ങയുടെ നമ്പർ കൊടുത്താൽ അത് ഒരു ഉപദേശം കൊടുക്കാൻ കഴിയുമല്ലോ. തമിഴ്നാട്ടിൽ നിന്നാണ് എടുത്ത്, തമിഴ്നാട്ടിൽ ലോഡായിട്ട് കൊണ്ടുവരണം. നമുക്ക് 1,800 രൂപ ആകും 50 കിലോയുടെ ബാഗിന്. അത് ഞാൻ ആ വളം ആ വളം മാത്രമേ കൊടുത്തുള്ളൂ. ഇതാണ് ഈ കിടക്കുന്ന ആ വളം, അത് പയ്യെ പയ്യെ അടുത്ത് ഇറങ്ങത്തുള്ളൂ. ഇത് ഈ ഉരുണ്ടുരുണ്ട് കിടക്കുന്നതെല്ലാം ഇതാണ്. ഇത് നേരത്തെ ഇട്ടാ, ഇതിപ്പോ ഇട്ട് 1 മാസത്തോളം ആയി. ഇത് കണ്ടോ, ഓരോന്ന് അലിക്കാതെ കിടക്കുന്ന ഇതാണ്. ഇത് ഉരുണ്ട DAP പോലെ ഇരിക്കും സാധനം. ഇതുണ്ടോ, ഇതുപോലെ ഇരിക്കും. അത് പയ്യെ പയ്യെ അടുത്ത് ഇറങ്ങിക്കുള്ളു. അത് ചെടിയോടെ അടുപ്പിച്ചിടാം, വേരിന് ഡാമേജ് ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോ പാക്റ്റംബോസോ 10-26 അങ്ങനത്തെ ഏത് സാധനം കൊടുത്താലും വേര് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ആ വീഴുന്ന അത്ര ഭാഗത്തെ വേര് കഴുകി പോകുന്നു. പിന്നെ അങ്ങനെ രാസവളം കൊടുക്കണമെന്നുള്ളവർ ഒത്തിരി നാളായി വളം കൊടുത്തിട്ടൊന്നും ഒക്കെ ഉണ്ടെങ്കിൽ ചെടിയോട് അടുപ്പിക്കാതെ ചുമ്മാ ഇടവഴി വാരി വെതറി വിടുക. ഒരു 250-300 ഗ്രാം വർഷത്തിൽ 1 പ്രാവശ്യം ഒക്കെ ഒരു ബൂസ്റ്റിങ്ങിനായിട്ട് കൊടുക്കാം. രാസവളം കൊടുത്തു കഴിയുമ്പോൾ പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടും. ഇതൊക്കെ കൊടുത്തു കഴിയുമ്പോൾ സ്ലോ ആക്ഷനാണ്. ഇതിന് നമ്മൾ കൊടുക്കുന്ന ഇത് പല ഗുണങ്ങളാണ്. ഈ സാധനം ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിനു മുമ്പ് കൊടുത്തേക്കുന്ന ഈ മിത്ര ബാക്ടീരിയകൾ ഈ വാം ട്രൈക്കോ അതിനൊന്നും ഒരു ശോഷണം വരത്തില്ല. അതിൻ്റെയൊക്കെ സ്പോറിനെ ഡെവലപ്പ് ചെയ്തോളൂ. പിന്നെ ആ മൾച്ചിങ് വിട്ട് കഴിഞ്ഞാൽ മണ്ണിന് നല്ലൊരു ജീവൻ ഉണ്ടാകും. അത് ഒരു 2 വർഷം നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ചെടിക്ക് അഴുകലോ തട്ടമറിച്ചിലോ ഇങ്ങനത്തെ ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സാധാരണ വ്യാപകമായിട്ടുള്ള ഏലം കർഷകർ തണലിറക്കുന്ന ഒരു രീതി മെയ് ലാസ്റ്റ് മഴയുടെ മൺസൂണിന്റെ ആരംഭം ജൂൺ ആദ്യം ആണ് വ്യാപകമായിട്ട്. അപ്പോ അങ്ങ് പറയുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആണ് ഏറ്റവും നല്ലത്. അതിന്റെ കാരണം എന്താണ്? ഒത്തിരി ആൾക്കാര് ഈ മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പ്, അതായത് ഏപ്രിലൊക്കെ മഴ കിട്ടിയപ്പോൾ കഴിഞ്ഞ പോലെ ഏപ്രിൽ തൊട്ട് അടിക്കാൻ തുടങ്ങിയ ആൾക്കാരുണ്ട്. ഏപ്രിൽ മെയ് ജൂൺ ആ മാസങ്ങളിലൊക്കെ ഷെയ്ഡ് അടിക്കുന്ന ആൾക്കാർ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അങ്ങനെ അടിക്കുന്ന തോട്ടങ്ങളിൽ ഒരു പ്രശ്നം, ആ അത് വെട്ടിക്കഴിഞ്ഞ് ഒരു കവാത്തം കൂടി എടുത്തു കഴിയുമ്പോൾ അന്നേരം ചിമ്പ് അടിക്കാൻ തുടങ്ങുകയാണ്. ആ ചിമ്പ് അതിന് പ്രായപൂർത്തിയാകുമ്പോൾ അത് മെച്ചൂർ ആകുമ്പോഴത്തേക്കും അതിന് ശരം ഉണ്ടാവുമല്ലോ. ആ ശരം ഉണ്ടാകുന്ന ടൈം എന്ന് പറയുമ്പോൾ ഡിസംബർ ആയി പോകും. അപ്പോഴത്തേക്കും നമുക്ക് ഉൽപാദനത്തിൽ വൻ
പരാജയമായി പോകും. നമുക്ക് ആ ഓഫ് സീസണിൽ കാ പിടിപ്പിച്ചെടുക്കണമെങ്കിൽ അല്ലെ, അതുപോലെ മൈക്രോ ഒക്കെ ഇട്ട് നനയ്ക്കാൻ സംവിധാനം ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സീസണിൽ ഒരു മൂന്ന് കായ ഉണ്ടാകുമ്പോൾ ഓഫ് സീസണിൽ ഒരു കായ ഉണ്ടാകും, അത്ര ഒരു ഡിഫറൻസ് ഉണ്ടാകും. പിന്നെ വേറൊരു ഒരു ഗുണമുണ്ട്, ആ ചിമ്പ് അടിച്ച് അതിൻ്റെ ആ ശരം ഉണ്ടായി വരുന്ന കൂടെ തന്നെ പിന്നെ പുതിയൊരു രണ്ട് ചിമ്പ് അതിന് ഡിസംബർ ആകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ കെയർ ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. പക്ഷെ അത് ഒട്ടുമിക്ക ആൾക്കാർക്കും അതൊന്നും സാധിക്കുകയില്ല. അത് അങ്ങനെ നിന്ന് പോവാണ്. അത് മച്ചിത്തട്ടയായിട്ട് ലാസ്റ്റ് വെട്ടിയും കളഞ്ഞ് ആ രണ്ട് വേനൽ വള്ളി അതിങ്ങനെ നിൽക്കും. നമ്മൾ സീസണിലോട്ട് വരുമ്പോഴത്തേക്ക് അതൊരു 10-15 കാ ഡ്രോപ്പ് ആയിട്ടും ഒരു 3-4 കാ കിട്ടി സീസണിലോട്ട് പോയിട്ട് പിന്നെ ആ അത്ര മൂത്ത ശരത്തെ ഉണ്ടാകുന്ന കായ്ക്ക് സൈസും ഇല്ലാതെ ഓ അതെല്ലാം എന്നെക്കാട്ടിലും അല്ല ഉപരി ഏപ്രിൽ മെയ് പകുതിയൊക്കെ ആകുമ്പോഴത്തേക്കും ശരം തള്ളി വന്ന് ഓരോ പൂവായിട്ട് വരുന്ന ആ ഒരു കണ്ടീഷനിൽ നമ്മൾ ഷെയ്ഡ് വെട്ടുന്നത് തന്നെയാണ് നമുക്ക് കൂടുതൽ ആദായകരം. അപ്പോഴത്തേക്കും ശരം കൂടി കെയർഫുൾ ആയിരിക്കണം. ശരവും എല്ലാം സോഫ്റ്റ് എങ്ങായിരിക്കും സീസൺ ജൂൺ തുടങ്ങുമ്പോഴത്തേക്ക്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് വന്നിട്ട് അഴുകിൽ തട്ടം മറിച്ചിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കൂടുതൽ ഉണ്ടാകാനായിട്ടുള്ള ആ ഒരു സാധ്യത അങ്ങനത്തെ ചെടികൾക്കാണ്. അപ്പം നമ്മൾ അഡ്വാൻസ് ഒരു മെയ് അവസാനം തന്നെ ബോർഡോ മിശ്രിതം മസ്റ്റായിട്ട് പോകണം. അങ്ങനെ ഒക്കെ കൊടുത്ത് അങ്ങ് പോവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല രീതിയിൽ ആദായം എടുക്കാം. നമ്മുടെ ഇത്ര ഏക്കർ നിങ്ങൾ ഇപ്പൊ എന്റെ ഏകദേശം എല്ലാ സ്ഥലങ്ങളും ഞാൻ കണ്ടു. അപ്പൊ എവിടെയാലും ഒരു ചെടിക്ക് ഒരു അഴുകലോ ചിമ്പിന് പോലും അത് അത് നമ്മുടെ കൃത്യമായിട്ടുള്ള ഇതാണ്. ഞാനെങ്കിൽ ഫുൾ ടൈം ഇവിടെ ഉണ്ടോ അതുമില്ല. നമ്മള് ഇത്ര ഏക്കർ ഉണ്ടായാലും അത് അതിന്റെ ആ കൃത്യം ഒരു നോട്ടോ ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് എന്നാ പ്രശ്നം എവിടെയാണ് എന്നാണെന്ന് കാര്യം നോക്കി അത് ചെയ്യാൻ പാകത്തിനായി. അത് ഇത്ര വർഷത്തെ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത് ആർക്കും ഒരു ആനക്കാര്യമല്ല, ആർക്ക് വേണേലും സാധിക്കാവുന്ന കഥേ ഉള്ളൂ. വെറും 2 വർഷം ഇതിനു വേണ്ടി മെനക്കെട്ട് കഴിഞ്ഞാൽ 6 മാസം കൊണ്ട് തന്നെ ഇതിന്റെ കെമിക്കൽ നെയിമുകളും ഈ വളത്തിന്റെ കാര്യങ്ങളും അത് ചെടിക്ക് എന്നൊക്കെ വേണമെന്നും എല്ലാം മെനക്കെട്ട് കഴിഞ്ഞാൽ പഠിക്കാനുള്ള ഇതേ ഉള്ളൂ. ആ എല്ലാം മെനക്കെട്ടണം, അല്ലാതെ സീസണും കൂടെ പ്രസക്തമാണ്. അതെ ആ ആണ് അത്. പിന്നെ ഓരോ കേടുകളും കാര്യങ്ങളും ഒക്കെ നമുക്കത് ഓരോന്നും കണ്ടും കേട്ടും നമ്മുടെ ഗ്രൂപ്പിൽ അതിനെ കുറിച്ചെല്ലാം നല്ല രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളും എല്ലാം നടക്കുന്നുണ്ട്. അതെ ആ അതിനകത്തുകൂടി എല്ലാ കാര്യത്തിനുമുള്ള ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാം തികഞ്ഞവരൊന്നും അല്ല നമ്മൾ. നമുക്ക് അറിയാത്ത പുതിയ ടെക്നിക്കുകൾ ഒത്തിരി വരും. ഞാൻ ഈ പകുതി കൂടുതലും ചെയ്യുന്നത് ഈ തമിഴ്നാട്ടിൽ നിന്നാണ്. വാഴ ഇതെല്ലാം ഒരേ വർഗത്തിൽപ്പെടുന്ന സാധനങ്ങൾ. വാഴയ്ക്കുള്ള ഒട്ടുമിക്ക സാധനങ്ങളും ഏലത്തിനും സൂട്ടബിൾ ആണ്. അത് പിന്നെ വാഴ ഒറ്റ വർഷത്തേക്കേ ഉള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ അടുത്ത ഇതുപോലെ തന്നെ 2 ടൈം കൊണ്ട് അത് റീപ്ലാന്റിങ് ആണ്. ഏലം എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, നമുക്ക് ശകലം ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജൈവ വളങ്ങൾ അങ്ങനത്തെ സാധനങ്ങൾ. പിന്നെ വാഴയ്ക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു 15-20-30 ദിവസത്തിന് ഇടയ്ക്ക് എപ്പോഴും എപ്പോഴും ഡോസ് കൊടുത്തോണ്ടേയിരിക്കണം. ഈ ഫോളിയർ ആയിട്ടുള്ളതും ഹോർമോൺ ആയിട്ടും ഒക്കെ കൊടുത്തോണ്ടിരിക്കും. നമുക്ക് ഏലത്തിന് അത്രയും അത് സക്സസ് അല്ല. ശകലം കൂടി നമ്മളൊരു ഗ്യാപ്പിട്ട് അങ്ങ് ചെയ്താൽ മതി. എങ്കിലും വാഴയ്ക്ക് ചെയ്യുന്ന ഒട്ടുമിക്ക സാധനങ്ങളും ഏലത്തിനും പക്ക റിസൾട്ട് ആണ്. ആ വാഴയ്ക്ക് വരണ്ട, വാഴ എന്നാ ഇങ്ങോട്ട് വന്നത് തന്നെ. ഇപ്പൊ വെടിവാഴ എന്ന് പറയുന്ന ഇപ്പൊ ഒരു സംഭവം, പുതിയ ചിമ്പ് വരുന്ന അങ്ങ് പൊട്ടിക്കീറുവാണ്. പൊട്ടിക്കീറിട്ട് ഈ തമിഴ്നാട് ഗൂഡല്ലൂർ സൈഡിലെല്ലാം വാഴത്തോട്ടങ്ങൾ തന്നെ നശിച്ചു, ഉപേക്ഷിച്ചു, കൃഷി ഉപേക്ഷിച്ചു ആൾക്കാർ. അതുപോലെ പോകാൻ കാരണം അതിന്റെ ആ ഒരു പുതിയൊരു വേർഷനാണ്. നമുക്കിപ്പം ഇവിടെ ഇവിടങ്ങളിലുണ്ടാകുന്ന നമുക്ക് എന്റെ ചെടിക്കൊന്നും അങ്ങനെ കാണാനില്ല. ചില തോട്ടങ്ങളിൽ ഈ പുതിയ ചിമ്പ് വന്ന് ഇത് മെച്ചറായി അതിന് 2 ശരം വരുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കും ഈ സാധനം അങ്ങ് പൊട്ടിക്കീറുവാണ്. അത് നമ്മൾ ഫിസേറി ആണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഫിസേറിയത്തിനുള്ള ഫംഗിസൈഡുകളൊക്കെ അടിച്ചുകൊണ്ടിരിക്കും. അത് ഫിസേറിയായിട്ട് ഒന്നുമില്ല, അത് ഒരു ബാക്ടീരിയയുടെ ഒരു പ്രശ്നവും ഒരു ഫംഗസ് ബാധയും രണ്ടും കൂടി കൂടിയിട്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അത് ഈ മണ്ണിലെ ഈ കൂടുതൽ ഓർഗാനിക് നൈട്രജൻ കൂടുതലുള്ള വളമൊക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് അതിനാക്കം കൂടും. അത് ആ ക്രോപ്പിലോട്ട് വരുന്നതിന് മുമ്പ് അത് ചതഞ്ഞരഞ്ഞ് സാധനം ഒടിഞ്ഞ് ഉണങ്ങി പോവും, സാധനം ചീഞ്ഞു പോവും. അത് അതിനൊക്കെ നമ്മൾ കൃത്യമായിട്ടുള്ള ഓരോ സമയത്തും കൊടുക്കേണ്ട സാധനം. അതിന് ക്യാപ്റ്റൻ കൂട്ടിയുള്ള ഒരു കോമ്പിനേഷൻ മരുന്നാണ് 2 പ്രാവശ്യമായിട്ട് കൊടുക്കണം. ഈ ടാറ്റയുടെ താക്കത്ത് എന്ന് പറയുന്ന മരുന്നുണ്ട്, ക്യാപ്റ്റൻ എക്സോകോണസോൾ. അത് സെമി സ്പ്രേയിങ് ആൻഡ് ട്രെഞ്ചിങ് ആയിട്ട് കൊടുക്കണം. ആ പോളെ അങ്ങനെ പുതിയ ചിമ്പ് പൊട്ടിക്കീറി ഒടിഞ്ഞു പോകുന്ന പ്രശ്നത്തിന് ശകലം മണ്ണിൽ ഇറങ്ങുന്ന പോലെ ആദ്യം കൊടുക്കുക. രണ്ടാമത് കൃത്യം ഒരു 30 ദിവസം ഇടവേള. രണ്ടാമത് UPL ഗ്ലോയിഡ് എന്ന് പറയുന്ന സാധനമുണ്ട്, അത് ക്യാപ്റ്റൻ ടെബുകോണസോൾ. ഈ 2 കോമ്പിനേഷൻ പോയി കഴിയുമ്പോൾ തന്നെ അതിന് ഒരു പച്ചപ്പിലോട്ട് വരും. പിന്നെ അതിനൊക്കെ വളപ്രയോഗ രീതികളാണ് നമ്മൾ മാറ്റേണ്ടത്. അതിന് അങ്ങനത്തെ ചെടിക്ക് ഈ അമിനോ ആസിഡുകൾ, എഗ് അമിനോ, ഫിഷ് അമിനോ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കൂ. കൂടുതൽ നൈട്രജൻ ആയിട്ടുള്ള ഈ ജിയോഗ്രീൻ പോലത്തെ സാധനം, കടലപ്പിണ്ണാക്ക് പോലത്തെ സാധനങ്ങൾ
വെർമി കമ്പോസ്റ്റ് പോലത്തെ സാധനങ്ങൾ ഒക്കെ മണ്ണിൽ കൂടുതലായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര രൂക്ഷമാകും ആ പ്രശ്നം. അങ്ങനെ അതിന് വളപ്രയോഗ രീതിയിലും കുറച്ച് നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. ഗുരുജി, അതുപോലെ തന്നെ ഷാജി കാളമണ്ടെ റീസന്റ് ഷാജി സാർ, നിങ്ങൾക്ക് എന്താ ഏറ്റവും കൂടുതൽ വേരുപുഴുവിനൊക്കെ എതിരെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു തൃനാശായിരുന്നു ഷാജി സാറും ഗുരുജി അല്ല, ഇപ്പോൾ അത് പ്രൊമോട്ട് ചെയ്യുന്നില്ല, അത് നെഗറ്റീവ് ആണെന്ന് പറയുന്നത്, അതിന്റെ കാര്യം എന്താ? അത് നമ്മളങ്ങനെ ഒരു പ്രൊഡക്റ്റിന് അങ്ങനെ നെഗറ്റീവ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. ഇപ്പൊ നമ്മുടെ ഗ്രൂപ്പ് ഞാൻ പറഞ്ഞില്ല, ഒരു 5500 മെമ്പേഴ്സ് ഉള്ള ഒരു ഗ്രൂപ്പാണ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പ്. അപ്പൊ ഇതിനകത്ത് ഞാൻ ഈ സാധനം ഈ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം ഇവിടെ കൊണ്ടിരുന്നത് ഈ ത്രീനാഷ് പ്രൊഡക്റ്റ് കൊണ്ടിരുന്ന ഞാനാണ്. ഇതെങ്കിൽ 4-5 വർഷമായിട്ടുള്ള പ്രൊഡക്റ്റ്, ഇത് ആർക്കും അറിയത്തില്ലായിരുന്നു. ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ വാഴയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ഇവിടെ കൊണ്ടുവന്ന് ചെയ്തു, പക്ക റിസൾട്ടായിരുന്നു. നല്ല വേരുപടലം ഉണ്ടായി, ചെടിക്ക് നല്ല പച്ചപ്പ് നാമ്പടപ്പ് മാറി, വാഴയ്ക്ക് ചെയ്തിട്ട് വരെ നല്ല റിസൾട്ട്. അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും അതും പിന്നെ അങ്ങ് പടന്ന് പന്തലിച്ചു നമ്മുടെ യൂട്യൂബ് ചാനലിനകത്തുകൂടിയും ഗ്രൂപ്പിനകത്തുകൂടി എല്ലാം പറഞ്ഞ് ആ സാധനത്തിന് ഇപ്പൊ ഭയങ്കര ഒരു വിപണനമായി. ഇപ്പം നമ്മള് പില്ല് തോട്ടക്കാർക്കൊക്കെ ലിറ്റർ കണക്കിന് കൊടുത്തിട്ട് ഇപ്പം ഞാൻ താങ്കളെ വേണേൽ കേൾപ്പിക്കാം, ഞാൻ ഇതിനകത്ത് വീഡിയോ പിടിച്ച് വീഡിയോ ആയിട്ടും വോയിസ് മെസ്സേജ് എനിക്ക് അയച്ചു തന്നേക്കുന്നൊക്കെ ആയിട്ട് സാധനത്തിന് ഇപ്പോൾ അത്ര ഒരു ക്വാളിറ്റി ഇല്ല, ഒഴിച്ചിട്ട് ഒരു മാറ്റവും കാണുന്നില്ല, ഒരു റിസൾട്ട് കാണിക്കുന്നില്ല എന്ന് കർഷകർ പറയുന്നതാണ്, അല്ലാതെ നമ്മുടെ ഇതല്ല. എന്നിട്ട് ഞാൻ എന്നിട്ട് ഇപ്പം മേടിക്കാൻ വരുന്നവരോട് നിങ്ങൾ കുറച്ച് മേടിച്ച് ചെയ്ത് നോക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെ മണ്ണിൻ്റെ വ്യത്യാസമുണ്ട്. ഈ ശാലം ചുമപ്പ് കലർന്ന മണ്ണിൽ അതിന് അത്ര വലിയ റിസൾട്ട് ഇല്ല, ആണേ ബ്ലാക്ക് കറുപ്പ് ഉള്ള മണ്ണിൽ നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പോൾ അത് ചെയ്ത് നോക്കാൻ നമ്മൾ പറയുന്നുണ്ട്. അത് കുറച്ച് മേടിച്ച് ചെയ്ത് നോക്കി നമുക്ക് കുഴപ്പമുണ്ടോ, ചെടിക്ക് നല്ലതാണോ, മാറ്റമുണ്ടോ ചെയ്യുക. അല്ലാതെ നമ്മളങ്ങനെ ഒരു സാധനത്തിന് അങ്ങനെ നമ്മൾ വിമർശിക്കുന്നില്ല, നല്ലതല്ല എന്ന് നമ്മൾ പറയാൻ ആളുമല്ല. അപ്പം ഇത് കർഷകർ ചെയ്ത് നോക്കിയിട്ട് പറയുന്ന കാര്യം നമ്മൾ അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിപ്പോൾ ഇതോ ഇത്രയും ആൾക്കാർ നമ്മൾ പറയുന്നത് കേട്ട് ചെയ്യുന്ന 1000-ക്കണക്കിന് ആൾക്കാരുണ്ട്. അപ്പം ഇത്രയും ആൾക്കാരുള്ള ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഈ സാധനത്തിന് ഫാൾട്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഇത് എല്ലാം മാറിക്കോളും മേടിച്ച് ചെയ്തോ എന്ന് പറയാനായിട്ടൊരു ധൈര്യക്കുറവ്. അത് നമ്മളിലുള്ള ഒരു വിശ്വാസം, നമ്മളത് നല്ലതാണേ നല്ലതെന്ന് പറയും, മോശമാണേ മോശമാണെന്ന് പറയും, ആ നമ്മളിലുള്ള ആ വിശ്വാസത്തിൽ ഒരു വഞ്ചന കാണിക്കാനായിട്ട് നമ്മളെ കൊണ്ടാകത്തില്ല. അതുകൊണ്ട് ശകലം അതിന് റിസൾട്ട് കുറവാണെന്ന് നമുക്ക് ബോധ്യം വന്നപ്പം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിപ്പം അത് സജസ്റ്റ് ചെയ്യുന്നില്ല. ഒരു വർഷം ഏതൊക്കെ സമയങ്ങളിലാണ് തണലിറക്കുന്നത്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്? അതിൻ്റെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വലിയ മരമൊക്കെ ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ 3-4 വർഷം അത് വളരെ സ്ലോയിലായിരിക്കും അതിൻ്റെ തണുപ്പുണ്ടാകുന്നത്. 4 വർഷത്തേക്ക് പിന്നെ അത് വെട്ടേണ്ട കാര്യമില്ല. അതേസമയം ആലാ മരമൊക്കെ ആണെങ്കിൽ ഈ 2-ാമത്തെ വർഷം 1 വർഷം വിട്ട് പിന്നത്തെ വർഷം അതിൻ്റെ തണുപ്പ് അടിച്ചു കളഞ്ഞില്ല പിന്നെയും ഭയങ്കര കാട് പോലെ കയറും. ഈ ബാക്കിയുള്ള മരങ്ങളൊക്കെ ഞാൻ വർഷം 1 വർഷം നല്ലപോലെ അടിച്ചു വിട്ട് കഴിഞ്ഞാൽ പിന്നത്തെ വർഷം നമുക്ക് ഒന്നും ഒരു മടി വിചാരിക്കണ്ട, നമ്മൾ ഒരു 3-4 റൗണ്ട് വളം മേടിച്ചിടുന്ന അത്രയും ലാഭമാണ് നമുക്ക് ഈ ചവറ് വെട്ടി ഇറക്കുമ്പോൾ കിട്ടുന്നത്. ആ സാധനം അടുത്തങ്ങോട്ട് മണ്ണിലോട്ട് ഇറങ്ങി അതിനകത്തോട്ട് വേര് കയറി കഴിയുമ്പോൾ ആ ചെടിക്ക് ഉണ്ടാകുന്ന ഒരു ഉണർവ്, അത് നമ്മൾ എന്നാ രാസവളം ഇട്ടാലും എന്നാ ഫോളിയർ എന്നാ ഹോർമോൺ അടിച്ചാലും കിട്ടത്തില്ലാത്ത സാധനം ഈ ചവറിനകത്തുണ്ട്. എപ്പോഴും വേലായിരിക്കും നമുക്ക്. വേനൽക്കാലത്ത് അതിനകത്ത് ഏറ്റവും ഗുണം കിട്ടുന്നത് നമുക്ക് നല്ല മണ്ണിൽ എപ്പോഴും ഈർപ്പം നിൽക്കും, വേനൽക്കാലത്ത് കാ പിടിച്ചുകൊണ്ടിരിക്കും, മൾച്ചിങ് ഉള്ള തോട്ടം നിർത്തിച്ച് നോക്കിയാൽ വേനൽക്കാലത്തെല്ലാം എപ്പോഴും അരിമ്പും കായും. എനിക്കൊക്കെ ഇവിടെ ഈ ഏരിയ എനിക്ക് മൾച്ചിങ് ഇല്ലാത്ത സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അല്ല മൾച്ചിങ് അല്ല മൈക്രോ ഇല്ലാത്ത സ്ഥലമാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡ് അടുത്ത അവിടെ എല്ലാം മൈക്രോ ഇട്ട സ്ഥലങ്ങളാണ്. ഇത് മൈക്രോ സ്പ്രിംഗ്ലർ ഇടാത്ത ഒരു സ്ഥലമാണ്. ഇവിടെ ഈ മൾച്ചിങ്ങിലും ഞാൻ ഒരു 15 ദിവസം കൂടുമ്പോൾ ഉള്ള വെള്ളമോടെ ഉള്ളൂ. ലൈറ്റ് വെള്ളം ചെടിക്കകത്ത് അടിക്കേണ്ട ഇടം മാത്രം നനച്ചങ്ങ് കൊടുത്തച്ചാൽ മതി നന. പിന്നെ ഈ ചവറ് വെട്ടുന്ന സമയം അത് സെപ്റ്റംബർ ഒക്ടോബർ മാസമാണ് ഏറ്റവും നല്ല സമയം. സെപ്റ്റംബർ മാസം വെട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു മീഡിയം പണി വന്നാൽ പോലും നമുക്ക് അടുത്ത ജൂൺ ആകുമ്പോഴത്തേക്കും പുതിയ ചിമ്പുണ്ടായി, അവിടുത്തേന്ന് ജൂൺ ആകുമ്പോഴത്തേക്കും ശരം പൊട്ടി കാ വിരിഞ്ഞ് വരുന്ന രീതിയിൽ നമുക്ക് ഒരു ആദായത്തെ കൊണ്ടുവരാൻ പറ്റും. അത് കഴിഞ്ഞ് ഓരോ മാസം കഴിഞ്ഞ് പോകും തോറും എനിക്കൊക്കെ ഈ സമയത്ത് വെട്ടിയാൽ പോലും നല്ല ചെടി പക്ക കണ്ടീഷൻ നിൽക്കുന്ന കാരണം 6 മാസം കൊണ്ട് അവിടുത്തെ കായ്പ്പിക്കാം. അല്ലാത്തടത്ത് ഒരു 6-8 മാസം വരെ അതിൻ്റെ ഫുഡിൻ്റെ കുറവിനനുസരിച്ച് അതിൻ്റെ വളർച്ചയിൽ വ്യതിയാനങ്ങളുണ്ടാകും. പിന്നെ ചെടിയുടെ വെറൈറ്റിയും സ്ഥലത്തിൻ്റെ കിടപ്പും നനയ്ക്കാനുള്ള സൗകര്യം, ഇതിനകത്ത് പല വിഷയങ്ങളെ അനുസരിച്ചാണ് അതെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് സമയം. കൂടുതൽ തണലായിരിക്കാം, അത് പടിഞ്ഞാറോട്ടാണെങ്കിൽ അത്ര ഉണ്ടാവില്ല. പിന്നെ അതിനകത്തൊരു മെയിൻ കാര്യം നവംബർ മാസം വെട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷെയ്ഡ്
മരത്തിൽ ഒരു പിന്നെ ജനുവരി വെയിലൊക്കെ ആകുമ്പോഴത്തേക്കും ഒരുമാതിരി ഷെയ്ഡ് പിന്നെ ആകും, ചെറിയൊരു തണൽ നമുക്ക് കിട്ടും. നമുക്ക് അത്രയും തണലിൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ ഈ ഡിസംബർ കഴിയുമ്പോഴത്തേക്കും ചെടിയൊന്ന് വാടണം. നമ്മുടെ ഈ കാലാവസ്ഥ ചേഞ്ച് വന്നിട്ട് ചെടിക്കും ആ ചേഞ്ച് അനുഭവപ്പെടണം. അപ്പം കാശാലം അറസ്റ്റാകും, നിൽക്കുന്ന കായലോട്ടുള്ള ഫുഡെല്ലാം ഒന്ന് അറസ്റ്റാകും. ചെടിയൊന്ന് നല്ലപോലെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഉള്ള രണ്ട് മൂന്ന് ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മണ്ണിലെ ഈ ബാക്ടീരിയകൾ, ഈ ശത്രു ഫംഗസുകളുടെ എല്ലാം ഒരു ശോഷണം, ഈ അഴുകിൻ്റെ ഫംഗസ്, പൈത്തപ്യോറ, ഈ പിത്തിയത്തിൻ്റേത്, ഫിസേറിയത്തിൻ്റെ എന്ന് വേണ്ട എല്ലാത്തിൻ്റെ സാധനങ്ങൾ ഈ നല്ലപോലെ ചൂടടിച്ച് നല്ല ഷെയ്ഡും വെട്ടി കവാത്തും എടുത്ത് അങ്ങ് നിരത്തി നല്ലപോലെ ഒന്ന് ഡ്രൈ ആയി ചെടി ഒന്ന് ഒന്ന് വഴങ്ങി വരുമ്പോഴത്തേക്കും നമ്മളൊരു നന, ജീവൻ നിലനിർത്താൻ വേണ്ടി നന കൊടുത്ത് ഒന്നേന്ന് അങ്ങ് തുടങ്ങിപ്പോയാൽ ആ ചെടിക്ക് അടുത്ത സീസണിൽ നമുക്ക് അഴുകൽ എന്ന് പറയുന്ന സാധനം കാണത്തില്ല. നമ്മൾ അതേസമയം ഈ അഞ്ചാറ് കായും കണ്ടുകൊണ്ട് ഈ ഷെയ്ഡും വെട്ടാതെ ഈ ഇതും എടുക്കാതെ നിർത്തി വേനൽക്ക് കുറച്ച് ഒക്കെ ആയിരിക്കും. അടുത്ത സീസണിൽ നമുക്ക് കാ പിടിക്കേണ്ട ആ ഹ്യൂമിഡിറ്റി എല്ലാം കൃത്യമായിട്ട് വരുന്നത് രീതിയിലാണ് പറഞ്ഞു. അതൊന്ന് വാടി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നന കൊടുത്ത് അങ്ങ് നിർത്തി പോകണം. അപ്പൊ ആ രീതിയിൽ ഉള്ള ഒരു ഇത് പോണം. അതുപോലെ തന്നെ നമ്മൾ ഈ പുതുമഴയൊക്കെ പെയ്യുന്നില്ലേ നമ്മുടെ സീസൺ തുടങ്ങുന്ന സമയം, അപ്പൊ മണ്ണിൽ ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടായിട്ട് ഈ നിൽക്കുന്ന വേരുകൾ കംപ്ലീറ്റ് ഡാമേജ് ആകുന്ന ഒരു സമയമാണ് ഏപ്രിൽ മെയ്. കഴിഞ്ഞ വർഷം ഒത്തിരി തോട്ടങ്ങളിൽ നല്ലതായിട്ട് നിന്ന് വേനൽക്ക് നല്ലതായിട്ട് നിന്ന് തോട്ടങ്ങൾ ഒറ്റയടിക്ക് ഡൗൺ ആയിപ്പോയി. ആർക്കും കണ്ടുപിടിക്കാൻ പറ്റിയില്ല ആ മഴയൊക്കെ പെയ്ത് ചെടി നല്ല പച്ചയായിട്ട് നിൽക്കുകയും ചെയ്തു. ആ ചെടി പച്ചയായിട്ട് നിന്നു, അത് സീസണിലോട്ട് വന്നപ്പോഴത്തേക്കും അത് ഭയങ്കര പ്രശ്നമായി. തട്ടമറിച്ചിലും അഴുകിലും കണ്ണീഴുകിലും കയറി പിടിച്ച് ഭയങ്കര പ്രശ്നമായി പോയി. ആ അങ്ങനെയുള്ള തോട്ടങ്ങളിൽ എല്ലാം നമ്മൾ ഒരു ഏപ്രിൽ പകുതിയോടൊക്കെ കൂടി നാന അങ്ങ് നിർത്തിയാക്കണം. പിന്നെ അങ്ങ് ചെടി വാടിക്കോട്ടെ നോക്കണം. പിന്നെ കിട്ടുമ്പോൾ മഴ കിട്ടുമ്പോൾ പെയ്ത് വരട്ടെ എന്ന ആ ഒരു രീതി പോണം. പിന്നെ പ്രധാനപ്പെട്ട കാര്യമാണ് പറയുന്നത്, ഏപ്രിൽ മാസത്തിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കണം. അതെ, ആ അങ്ങനെ അങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ഇതെല്ലാം നമ്മൾ ഒത്തിരി വർഷങ്ങൾ പല രീതിയിൽ മാറ്റി ചെയ്ത് പല ഫീൽഡിൽ പല രീതി ചെയ്ത് അതിനകത്ത് ഏറ്റവും നല്ലൊരു മെത്തേഡാണ് ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ ഈ എന്നാ യൂട്യൂബിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. നമുക്ക് എൻ്റെ ഒത്തിരി സുഹൃത്തുക്കൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ യൂട്യൂബിനകത്ത് നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും ഇത് അങ്ങ് ടാൻസാനിയയിലും കോട്ടിമാലയ്ക്കും എല്ലാം പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇത് അങ്ങ് പോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ രീതികളും എല്ലാം ഇത് കോപ്പിയടിയാണ്. അത് നമ്മൾ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ, അതുകൊണ്ടാണ് ഞാൻ ഇത് കുറേ കാര്യങ്ങൾ വിട്ട് പറയുന്നത്. ഓപ്പണായിട്ട് എനിക്ക് ഇതിനകത്ത് കൂടി പറയാൻ പറ്റത്തില്ല. അതെന്നാന്ന് വെച്ചാൽ അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ടെക്നിക്കുകളെല്ലാം അവർ കൊണ്ടുപോയിട്ട് ലാസ്റ്റ് നമ്മൾ ഈ സാധനത്തിന് വിലയില്ല ഒന്നുമില്ലാതെ നമ്മൾ ഇവിടെ ഇരിക്കേണ്ട വരും. ഇതെല്ലാം അവർ കോപ്പിയടിക്കുകയാണ്. ഇത് എന്നാ പറയുന്നതെന്ന് അവിടെ അവർ ഇംഗ്ലീഷിലാക്കി എടുത്ത് അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് ആ രീതി അവരവിടെ ചെയ്യുവാണ്. പല സ്ഥലത്തും തമിഴ്നാട്ടിലാണെങ്കിലും മറ്റേ കൊടൈക്കനാൽ അന്ന് വേണ്ട കൊടക് കർണാടക ഒരുമാതിരി എന്നാ ഉയർപ്പുള്ള സ്ഥലത്തെല്ലാം ഏലം ചെയ്തു വരികയാണ്. അപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ നാടിനോടും നമ്മുടെ ഇപ്പം ചെയ്തു വരുന്ന ആ കർഷകരോടും ഒരു ദ്രോഹമായിട്ട് ചെയ്യാതെ ഉള്ള ഒരു രീതിയിലോ ഞാൻ കാര്യങ്ങൾ പറയത്തുള്ളൂ. ഞാൻ ഒരു കാര്യവും അങ്ങനെ വിട്ട് ഓപ്പണായിട്ട് അങ്ങനെ പറയത്തില്ല. പിന്നെ അത് നേരിട്ട് വിളിക്കുന്നവർക്കും ബന്ധപ്പെടുന്നവർക്കും ഒക്കെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കും. ആ വളരെ ലാളിത്യത്തോടു കൂടിയാണ് അങ്ങ് സി ഡി വ്ളോഗിന്റെ പ്രേക്ഷകർ പറഞ്ഞത്. സി ഡി വ്ളോഗിന് വേണ്ടിയിട്ട് അങ്ങേക്ക് ഒരുപാട് ഒരുപാട് നന്ദി.